ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വീറ്റ് പൊറോട്ടയാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളിയായിട്ട് പൊറോട്ട തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമ്മളിത് വീശാതെ അടിക്കാതെയാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അതുപോലെ ഇതിൽ പാലോ ഷുഗറോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പൊറോട്ട കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പൊറോട്ട കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യും. നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് എല്ലാ ഭാഗം എത്തുന്നത് വരെ നല്ല നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് വേണം കുഴയ്ക്കാൻ. ഒരുപാട് ചൂട് ആവശ്യമില്ല, ഒരു ഇളം ചൂട് മാത്രം മതി. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടി ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇതൊന്ന് പുറത്തെടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. സോഫ്റ്റായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളായിട്ടൊന്ന് മുറിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഇടത്തരം വലിപ്പമുള്ളൊരു ബോളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ മുറിച്ച് ബോളായി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അധികം കട്ടിയില്ലാതെ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി സ്പ്രെഡായതിന് ശേഷം ഇതുപോലെ നല്ല വലിപ്പത്തിൽ വേണം ഒന്ന് നമുക്ക് പരത്തിയെടുക്കാൻ. അത്യാവശ്യം നല്ല നൈസാക്കിയിട്ട് തന്നെ വേണം. ഇതേപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാനുണ്ട്. ഞാനിവിടെ ആക്കേജാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റും സോഫ്റ്റും കിട്ടാൻ നമ്മൾ ഇതുപോലെ നെയ്യാണ് സ്പ്രെഡ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ പത്തിരിയുടെ എല്ലാ വശവും എത്തുന്നവരെ നമുക്ക് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പത്തിരിയുടെ എല്ലാ വശവും നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി കൂടി സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാനുണ്ട്. നല്ല പ്രസ് ചെയ്യാതെ വേണം ഇത് മടക്കിയെടുക്കാൻ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് അമർത്തി കൊടുക്കണം. നന്നായി അമർത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പതുക്കെ സാവധാനം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ വളരെ ഈസിയും സിമ്പിൾ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതുപോലെ ചെയ്ത് വരാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോന്നെടുത്തൊന്ന് നൈസാക്കി പരത്തിയെടുക്കാം. നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ച് പൊടി കൂടി സ്പ്രെഡ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായി നല്ല റൗണ്ടിൽ തന്നെ ഇത് പരത്തി കിട്ടും. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ചൂടായൊരു പാനിലേക്ക് നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഹാഫ് വേവിലൊന്ന് വേവിച്ചെടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ചെയ്യുന്നില്ല, കുറച്ചേ ചെയ്യുന്നുള്ളൂ. അധികം ഓയിലൊന്നും ഇല്ലാത്ത പൊറോട്ടയാണിത്. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പൊറോട്ടയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം.
നമ്മുടെ പൊറോട്ടയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ടെല്ലാം മാറ്റിയെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പൊറോട്ട. ഇപ്പോൾ നമ്മളിത് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കാസറോളിലിട്ട് വെക്കുകയെന്നുണ്ടെങ്കിലൊക്കെ നല്ല ഫ്രഷ്നോട് കൂടി തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് കറിയിലൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയോട് കൂടി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്ക് ടിഫിന് കൊടുത്തയക്കാനും ഒക്കെ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണിത്. മറ്റൊരു അടിപൊളി വീഡിയോ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.